കോവിഡിനെ പിടിച്ചു കിട്ടുന്നതിൽ ഒരുപക്ഷെ ആദ്യം വിജയിക്കുക നാം മലയാളികൾ തന്നെയായിരിക്കും പക്ഷേ നാം ഭാവിയിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കോവിഡ് കളം വിട്ടാലും കേരളത്തിൻ്റെ നിറം മാറുമെന്ന് ഉറപ്പാണ് കാര്യമിങ്ങനെ കോവിഡ് പ്രതിരോധം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്നത് കേരളമാണെന്നതിൽ തർക്കമില്ല എന്നാലും നാം ഇപ്പോഴേ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് കോവിഡിന് ശേഷം കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂട്ടത്തോടെയുള്ള മടങ്ങിപ്പോക്ക് തൊഴിൽ മേഖലയിലും പ്രവാസി മലയാളികളുടെ കൂട്ടത്തോടെയുള്ള മടങ്ങിവരവ് വരുമാനത്തിലും പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കും സംസ്ഥാനത്തിൻ്റെ മുഖ്യ വരുമാനം പ്രവാസികളിൽ നിന്നാണ് അതിനാൽ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ വൈറ്റ് കോളർ ജോലിയിൽ മാത്രം തൽപരരായ മലയാളിക്ക് മാറി ചിന്തിക്കേണ്ടി വരും കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി സംസ്ഥാനത്തെ അടിസ്ഥാന തൊഴിൽ മേഖലയിൽ അന്യസംസ്ഥാനക്കാരാണ് ജോലി നോക്കുന്നത് ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ അവർ കൂട്ടത്തോടെ മടങ്ങിപ്പോകാനാണ് സാധ്യത നിർമ്മാണ മേഖല തൊട്ട് തട്ടുകടകളിൽ വരെ തൊഴിലാളി ക്ഷാമം ഉറപ്പ് അതിനാൽ തന്നെ അന്യസംസ്ഥാന തൊഴിൽ മേഖലകളിൽ മലയാളികളുടെ സേവനം അനിവാര്യമായി മാറും ഒരു വർഷത്തെ കണക്കെടുത്താൽ മുപ്പത് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം കേരളത്തിലുണ്ടെന്ന് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ പറയുന്നു സംസ്ഥാന തൊഴിൽ വകുപ്പിൻ്റെ കണക്കുപ്രകാരം സ്ഥിരമായി അഞ്ചു മുതൽ പത്ത് ലക്ഷം വരെ അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത് തൊഴിൽ വകുപ്പിൻ്റെ ആവാസ് ഇൻഷുറൻസ് പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തിൽ പരമാളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് മറ്റൊന്ന് ഗൾഫ് നാടുകളിൽ നിന്നടക്കം കൂട്ടത്തോടെ മലയാളികൾ മടങ്ങിയെത്തുന്ന വെല്ലുവിളിയാണ് പ്രവാസി മലയാളികൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് ലക്ഷം പേരുണ്ട് ഇതിൽ എത്ര ശതമാനം മടങ്ങിയെത്തുമെന്നത് നിശ്ചയമില്ല ഗൾഫ് നാടുകളിൽ കോവിഡ് വ്യാപനത്തിന് പുറമെ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായതോടെ നിരവധി പേർ തൊഴിൽ രഹിതരായി കഴിഞ്ഞു പല ഗൾഫ് രാജ്യങ്ങളും തട്ടിപ്പ് കേസിലും മറ്റുമായി ജയിലിൽ കഴിയുന്ന ഇന്ത്യക്കാരെ മടക്കി അയക്കാൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഗൾഫ് വരുമാനം കുത്തനെ ഇടിയുന്നതിനൊപ്പം പ്രവാസികളുടെ ത്തോടെയുള്ള മടങ്ങിവരവും സംസ്ഥാനം അഭിമുഖീകരിക്കേണ്ടി വരും ഇവർക്കായി തൊഴിൽ പദ്ധതികൾ ഒരുക്കുക എന്നതും വലിയ വെല്ലുവിളിയാകും മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വന്നാൽ പാലുൽപാദനത്തിലും നേരിയ തോതിൽ പച്ചക്കറി ഉൽപാദനത്തിലും മാത്രമാണ് കേരളം സ്വയം പര്യാപ്തമായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളെയും കോവിഡ് പിടികൂടിയ സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലും പ്രതിബന്ധങ്ങൾ നേരിടാം കാസർകോട്ടെ കർണാടക മോഡൽ വിലക്കുകൾ പല സംസ്ഥാനങ്ങളും അപ്രഖ്യാപിതമായി ഏർപ്പെടുത്തിയേക്കാം ഇതെല്ലാം ഒരു സൂചനകളാണ് കോവിഡിന് മുമ്പും എന്ന നിലയിലേക്ക് നമ്മുടെ കേരളം മാറിയേക്കാമെന്ന വലിയ ആശങ്കപ്പെടുത്തുന്ന സൂചന ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്